നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ആധിയെക്കുറിച്ചും വ്യാധിയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഏറെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുവഴി ഇനിയും പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ ആധി വ്യാധി എന്ന രണ്ട് സങ്കല്പങ്ങൾ തന്നെ നമ്മുടെ ജീവിത ചക്രവാളത്തെ മൊത്തമായി നോക്കിക്കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കാണാത്ത ഒരു ഭാഗമാണ് ആധിയുടെ ലോകം. ആധിയിൽ നിന്ന് മാത്രമാണ് വ്യാധികൾ ഉടലെടുക്കുന്നതെന്ന് നമ്മളന്ന് കണ്ടു. ആധിക്ക് ഒരു ആംഗലേയ പദവും നമ്മൾ പറഞ്ഞു, ഡിസീസ്. പലപ്പോഴും ഡിസീസ് എന്നുള്ളത് രോഗം എന്നതിൻ്റെ ഒരു പര്യായമായി ഉപയോഗിച്ചെന്ന് തേഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ് അതായത് ലാഘവം. ഒരു പുതിയ ആളെ കാണുമ്പോൾ വിദ്യാഭ്യാസമുള്ളവന് ലാഘവം നഷ്ടപ്പെടുന്നുണ്ട്. പത്രങ്ങൾ വായിച്ചവന് ലാഘവം നഷ്ടപ്പെടുന്നുണ്ട്. സാഹിത്യകാരന് ലാഘവം നഷ്ടപ്പെടുന്നുണ്ട്. കലാകാരന് ലാഘവം നഷ്ടപ്പെടുന്നുണ്ട്. സന്യാസിക്ക് ലാഘവം നഷ്ടപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഏത് കൃത്രിമ മസ്തിഷ്കം രൂപപ്പെടുത്തുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ലാഘവം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മസ്തിഷ്കത്തിൻ്റെ കൃത്രിമത എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, പുറത്തുള്ള ഒരു ശാസ്ത്രം. ഭൗതിക ശാസ്ത്രങ്ങൾ മസ്തിഷ്കത്തിലെ കൃത്രിമ ലോകങ്ങളെ തുറന്നു തരുന്നവയാണ്. അതെങ്ങനെ പറയാൻ പറ്റും സ്വാമിജി? അകൃത്രിമമായ ഒരു ജീവിതം അതോടെ നമുക്ക് നഷ്ടപ്പെടുക. അനുഭവങ്ങൾ മാറി, പ്രവാഹ നിത്യതയിലുള്ള ഒരു അറിവ് മാറി, കൃത്രിമമായ ഒരു അറിവിനെ അന്യന് ബോധ്യപ്പെടാൻ പാകത്തിന് ഭാഷയെ കൃത്രിമമാക്കി അവതരിപ്പിക്കുന്നതാണ് എല്ലാ ശാസ്ത്ര മാതൃകകളും. ആശയവാദമാകട്ടെ, ഭൗതികശാസ്ത്രമാകട്ടെ, അകൃത്രിമമല്ല. ശാസ്ത്രത്തിന് ഭിന്നമായത് മുഴുവൻ അങ്ങനെയാണോ സ്വാമിജി പറയുന്നത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആശയവാദങ്ങളായി ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതെ അതെ. അത് കുറേ ആളുകൾ നിത്യജീവിതവുമായി ബന്ധപ്പെടാതെ, പാരമ്പര്യവുമായി ബന്ധപ്പെടാതെ, കോശങ്ങളുടെ പാരമ്പര്യ തലങ്ങളുമായി ബന്ധപ്പെടാതെ, ഡിക്ഷണറിയിലുള്ള അർത്ഥങ്ങളെ വെച്ചുകൊണ്ട് വാക്കുകളെ ഉപയോഗിക്കുകയും വാക്കുകൾക്കുള്ള അർത്ഥം പരതി നടക്കുകയും ആ പരതി നടന്ന അർത്ഥത്തിൽ നിന്ന് വീണ്ടും യുക്തി ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയും ഭാഷയും യുക്തിയും കൈമുതലാക്കിക്കൊണ്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് വളരെ ദൂരം മാറി കൃത്രിമമായ ഒരു മസ്തിഷ്കത്തിൻ്റെയും കൃത്രിമമായൊരു സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു കൃത്രിമ ബൗദ്ധികത രൂപപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രലോകം മുന്നേറുന്നത്. അപ്പോൾ ഈ അത്തരമൊരു സംസ്കാരത്തിൻ്റെ ഒരു തലത്തിൽ നിന്നിട്ടല്ലേ സ്വാമിജി? അത്തരമൊരു സംസ്കാരം വളരെ ന്യൂനപക്ഷത്തിൻ്റെത് മാത്രമാണ്. ആ ന്യൂനപക്ഷത്തിൻ്റെത് ഇന്ന് ഭൂരിപക്ഷത്തിലേക്ക് വികസിച്ചിട്ടുണ്ട്. അവരുടെ ധനാഗമ മാർഗങ്ങളൊക്കെ കൃത്രിമമാണ്. ഇങ്ങനെയുള്ളൊരു ഒരു തലത്തിൽ നിന്നിട്ട് വേണം എല്ലാ സ്വാഭാവികതയെക്കുറിച്ചും പ്രകൃതിദത്തമായ ഒരു പോക്ക് എന്ന് പറയുന്നതൊക്കെ വിലയിരുത്താം. നമ്മുടെ ഗോപുരങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്വാമിമാരെ നോക്ക്, പറയും സ്വാമിജി. അവർക്കൊക്കെ കൂടിയാൽ ഒരു നേരത്തെ ആഹാരത്തിന് ചൂഷണം ചെയ്താൽ മതി. അതെ. അതിന് വലിയ ഭൗതിക ചൂഷണമൊന്നും ആവശ്യമില്ല. ചില്ലറ ചെപ്പടി വിദ്യയൊക്കെ മതി. പേരെടുത്ത ഒരാളെ നോക്കുക, അയാൾക്കുള്ള പ്രശസ്തി, അയാൾക്കുള്ള യാത്ര, അയാൾക്കുള്ള സ്ഥാപനങ്ങൾ, സ്ഥാപനവൽക്കരണത്തിൻ്റെ ദുഃഖം ഇവയൊക്കെയായി
എത്രത്തോളം ജനങ്ങളുടെ ബൗദ്ധികതയെ ചൂഷണം ചെയ്താലാണ് അയക്കൊന്ന് നിലനിൽക്കാൻ പറ്റുക. ഒരു ഗോപുരത്തിലിരുന്ന് ഒരു അമ്പലത്തിൻ്റെ ഗോപുരത്തിലിരുന്ന് രണ്ട് നേരത്തെ ഭക്ഷണം, വേറെ ഒരു കാര്യമില്ല. ഗോപുരത്തിലാണ് കിടന്നുറങ്ങുന്നത്. ഇനി കിടന്നുറങ്ങാനൊരു സ്ഥലം പോലും വേറെ അന്വേഷിച്ച് കാശൊന്നും സമ്പാദിക്കേണ്ട. അയാൾ രാവിലെ ഇറങ്ങി ഭിക്ഷയ്ക്ക് പോകുന്നു. അയാളുടെ ജീവിതത്തിന് ഇത്രയും ആവശ്യമുള്ളൂ. അയാളുടെ ചൂഷണം ഏറ്റവും പരിമിതമായിരിക്കും. പക്ഷെ ലോകത്തിലെ ഏത് ആധ്യാത്മികവാദി ചെയ്യുന്ന തെറ്റിനും ശിക്ഷ ഏക്കേണ്ടി വരുന്ന അയാളാണ്. അയാളുടെ മുടിയാണ് വടിച്ച് കളയുക, അയാളെയാണ് തെരുവിലൂടെ ഇഴക്കുക. അതെ സ്വാമിജി, ശരിയാണോ? ശരിയാണ് സ്വാമിജി. വളരെ 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 ശരിയാണ്. താത്വികമായി നോക്കിക്കാണുമ്പോൾ അയാൾ അകൃത്രിമമായ ഒരു തലത്തിലാണ്. ചൂഷണം ഇല്ലാതെ ഒരു ദിവസത്തെ ജീവിതം പോലും നടക്കുകയില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൂഷണം ഇതിൻ്റെ അന്തർധാരയാണ്. അത് ആധ്യാത്മികതയായാലും ഭൗതികതയായാലും ഡയറക്റ്റായിട്ട് പ്രകൃതിയിൽ പണിയെടുക്കാതെ ജീവിക്കുന്ന എല്ലാവനും എല്ലാ ഇന്ദ്രിയപരങ്ങളായ സുഖങ്ങൾക്കും ചൂഷണം ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള വാദമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളമാണോ, ചാർവാക സിദ്ധാന്ത തലത്തിൽ ആഗ്രഹമാണ് ജീവിതത്തിൻ്റെ അളവ് പോലെ. വേദാന്ത സിദ്ധാന്ത പ്രകാരം ആവശ്യമാണ് ജീവിതത്തിൻ്റെ അളവ് പോലെ. പക്ഷേ ഇന്ന് വേദാന്ത സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കുന്നവരില്ല. ഞങ്ങൾ അതുകൊണ്ട് മുതലാക്കാൻ നടക്കുന്നവരും മനോഹരമായി ഞങ്ങൾ ജീവിക്കുന്നത് ചാർവാക സിദ്ധാന്തത്തിലും ജനങ്ങളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്നത് വേദാന്ത സിദ്ധാന്തവുമാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാമിജി, ഈ ആഗ്രഹവും ആവശ്യവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പം പലപ്പോഴും അത് കേൾക്കുമ്പോൾ അത് ഒന്നു തന്നെയല്ലേ എന്ന് തോന്നത്തക്ക രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നുണ്ടല്ല. അതുവഴി ഒന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് ഹിന്ദിയിൽ പറയും. ഏതെല്ലാം ആഗ്രഹം നിങ്ങൾക്കുണ്ടോ, ചാഹ്യനാന്ന് ചോദിക്കൂ. മനസ്സിലായി. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയും നിങ്ങളെ ദഹിപ്പിക്കും. ആഗ്രഹിക്കുന്നവൻ്റെ ഒരു ആഗ്രഹം അവനെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലും അവൻ്റെ കോശങ്ങളിലും ഒട്ടു വളരെ പരിണാമമുണ്ടാവുകയും അത് ആധിയായി മാറുകയും ചെയ്യും. അതൊരു വ്യക്തി തനിച്ചിരുന്ന് നോക്കിയാൽ കാണാം. രാവിലെ എഴുന്നേറ്റൊരാഗ്രഹം തലയ്ക്ക് പിടിച്ചാൽ, ആഗ്രഹം ആധിക്യമുള്ളതാണെങ്കിൽ ആലസ്യത്തിലേക്ക് വീഴും. ഭാരമുള്ളതാണെങ്കിൽ പിന്നെ കാരണം തനിക്ക് പറ്റിയല്ലോ ഒന്നിനും, അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും പറ്റില്ല. എല്ലാ അലസന്മാരും ആഗ്രഹങ്ങളുടെ ആധിക്യത്തിൽ തകർന്നു പോയവരാണ്. ഇന്നയാളിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഇനി നടപ്പില്ല. ആഗ്രഹത്തെ പ്രതീക്ഷിച്ചാണ് അമ്മ, അച്ഛൻ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, നേതൃത്വം, സംഘടന തുടങ്ങിയവയൊക്കെ രൂപപ്പെടുത്തുന്നത്. സ്വപ്നത്തിൽ വലിയൊരു ആഗ്രഹത്തിലേക്ക് ഇവരെ എല്ലാം കൊണ്ടുപോകാം എന്ന് ഒരു തീരുമാനമുണ്ട്. അതിന് ചെന്ന് ഭാര്യയെ ഒന്ന് ചൊറിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾക്കൊരിക്കൽ പോലും ഒരു താല്പര്യവും കാണിക്കാത്തോളം തൻ്റെ ആഗ്രഹത്തെ ഒരിക്കലും നടപ്പിലാക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവളും തനിക്ക് ഒതുക്കിയെടുക്കാൻ പറ്റാത്തവളുമായവളുടെ കക്ഷത്തിലാണ് തൻ്റെ തലയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിഞ്ച് പണിയെടുക്കാൻ കഴിയാത്ത ആലസം അലീമസനായി നാം മാറുകയും ഈ ആലസ്യത്തിൻ്റെ സുഖത്തിലിരുന്ന് എല്ലാത്തിനെയും വിമർശിക്കുവാനുള്ളൊരു പ്രവണതയുണ്ടായിത്തീരുകയും എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റാൻ ഈ ആലസ്യം തന്നെ ഉത്തമമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ആഗ്രഹങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങളുടെ ഒരു ഏരിയയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ ഒരു
കളികൾ കടികൾ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹം ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന, അതിലേറ്റവും വിചിത്രമായത് മുംബൈ ഓടുന്ന ഏറ്റവും കൂടിയ ആഗ്രഹങ്ങൾ കൂടിയവർ പിൻപേ വരുന്നവരെ വിമർശിക്കുവാനാണ് മാധ്യമങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളുടെ മൗത്ത്പീസുകളെല്ലാം ഈ ആഗ്രഹങ്ങൾ കൂടിയ ആഗ്രഹ വാർദ്ധക്യമുള്ള ഒരു ജനസമൂഹമാണ്. അവരാണ് മൗലികമായി ധർമ്മത്തിൻ്റെ അളവ് പോൽ. നിങ്ങളുടെ രാജ്യത്ത് തന്നെ നോക്കുക, ഏത് കാര്യത്തെക്കുറിച്ചും പറയാൻ മാധ്യമങ്ങൾ സമീപിക്കുന്ന വ്യക്തികളെ നോക്കുക, ആപ്തകാമന്മാരെയല്ല. ആഗ്രഹങ്ങളുടെ ഒരു മഹാ വനത്തിലാണ്, അതിൽ നിൽക്കുന്ന ആളുകളുടെ വചനങ്ങൾ കേൾക്കാനും കേൾപ്പിക്കുവാനുമാണ് എല്ലാ മാധ്യമങ്ങളും തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി സ്വാമിജി. നിങ്ങൾ ഓടുന്നത് ഇൻ്റർവ്യൂ ചെയ്യാൻ, നിങ്ങൾ ഓടുന്നത് കാര്യങ്ങളെപ്പറ്റി പറയാൻ. ഇതിപ്പോൾ രാമായണ മാസമായിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും രാമായണം പ്രചരിപ്പിക്കുന്ന സമയമാണ്. രാമനും കാമനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അതിൻ്റെ അന്തസത്ത. എന്നിരിക്കലും അവയെപ്പറ്റി പറയുവാൻ ജനം ഓടുന്നത്, ലോകം വെട്ടിപ്പിടിക്കാൻ ഓടുന്ന സാഹിത്യനായകന്മാരെയും ലോകം വെട്ടിപ്പിടിക്കുവാനോടുന്ന സന്യാസിമാരെയും ലോകം വെട്ടിപ്പിടിക്കുവാനോടുന്ന മതനേതാക്കന്മാരെയും ഒക്കെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് രേഖപ്പെടുത്തി ജനത്തിന് കൊടുക്കാനാണ്. അവരുടെ മോഹങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് രാമനെ പഠിക്കുന്നത് എങ്ങനെ എന്നറിയാൻ. അതെ, അപ്പൊ ജനത്തിന് പുതിയ മോഹങ്ങൾ കൊടുക്കാനാണ് ഈ ഓടുന്നത്. മനസ്സിലായി സ്വാമിജി. ജനത്തെ മോഹവലയിൽ പെടുത്തുകയും ഒരിക്കൽ മോഹവലയിൽ പെടുത്തി കഴിഞ്ഞിട്ട് അതിനേക്കാൾ കൂടിയ ഒരെണ്ണം വിൽക്കേണ്ടി വരുമ്പോൾ ഈ മോഹവലയിൽ പെടുത്തി കഴിഞ്ഞവൻ തന്നെ ഇത് നിസ്സാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി അടുത്തതിനെ കച്ചവടത്തിനെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം. ഈ മുന്നേറ്റത്തിൽ നിങ്ങൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു ആധിയുണ്ട്. ഈ കാമം കയറി കഴിയുമ്പോൾ അത് ഏത് കാമമായാലും നിങ്ങൾക്ക് നേരത്തെ കഴിച്ചിട്ടുള്ളതോ നേരത്തെ കഴിച്ചതിനെപ്പറ്റി നിങ്ങളുടെ സ്മരണയിൽ കിടക്കുന്നതോ നേരത്തെ കഴിച്ചതൊന്നും സ്മരിക്കാതെ അബോധത്തിൽ ഇന്ന പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നതോ ഓരോന്നിനും ശക്തി കൂടും എന്ന് വിചാരിക്കണം. നേരത്തെ കഴിച്ചതിൻ്റെ സ്മരണ, ആ കഴിച്ച രുചി അതൊരു സ്റ്റാൻഡേർഡായി കണ്ടിട്ട് അത് വേണം തോന്നുക, അതൊരു പരിമിതാഗ്രഹമാണ്. നേരത്തെ കഴിച്ചതിൻ്റെ സ്മരണയേ ഉള്ളൂ, കഴിച്ചതായിട്ട് നല്ല ധാരണയില്ല, പക്ഷെ അതിങ്ങനെ വേണമെന്നൊരു ധാരണ. നേരത്തെ നിങ്ങൾ കഴിച്ചിട്ടേ ഇല്ല, ആരോ പറഞ്ഞു കേട്ട ഒരെണ്ണത്തിൻ്റെ ഒരു സ്മരണയിലുള്ള ധാരണ, ആരും പറഞ്ഞു കേട്ടതല്ല, പെട്ടെന്ന് ആഹാരത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഇങ്ങനെ വേണമെന്ന്. ഇത്രയും തോന്നൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായതിൽ നിന്ന് വിരുദ്ധമായൊരു ആഹാരം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, ആ ആഹാരം കാണുമ്പോൾ, ആ ആഹാരം രുചിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പോരായ്മ, ഇതല്ല വേണ്ടത് എന്നൊരു തോന്നൽ, ആ തോന്നൽ നിങ്ങളുടെ ഒരു ആധിയായി പരിണമിക്കാൻ തുടങ്ങിയാൽ മടുപ്പുണ്ടാവും. ആഹാരം കഴിക്കുന്നിടത്തിരുന്ന് മതിയെന്ന് തോന്നും. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൃപ്തി ഉണ്ടാവും, കോപതാപാധികളുണ്ടാവും, ആലസ്യം വരും. ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയ ശക്തിയിലും ചിത്തത്തിലും അഹങ്കാരത്തിലും ബാധിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന ഭൗതിക ശാസ്ത്രം തന്നെ ഈ ഒരു മോഹത്തിൻ്റെ വ്യാധിയെ മാറ്റുന്നതിനേക്കാൾ ആധിയെ ഉണ്ടാക്കുകയാണ്. അസ്വസ്ഥത കൂട്ടുന്നത് ശാസ്ത്രം തന്നെയാണ് എന്നറിയുന്നത് ഇപ്പോഴാണ്. ഓ ശരിയാണോ? ശരിയാണ് സ്വാമിജി.
അപ്പൊ ശാസ്ത്രം എന്നത് ഒരാശയുടെ പിടിയിലാണ് നിൽക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഒരു മോഹവില എന്നുള്ള രീതിയിലൊക്കെ വരുന്ന അങ്ങനെയാണല്ലേ സ്വാമിജി? അതിന് മോഹവില കൊടുക്കേണ്ടി വരിക മാത്രമല്ല, ഈ മോഹം തന്നെ അവനെ അടുത്ത രോഗത്തിലേക്ക് കൂടി മാറ്റുന്നു. അതുകൊണ്ടാണ് ഈ മോഹജന്യ രോഗങ്ങൾ എന്ന് പറയുന്നല്ലേ സ്വാമി? തീർച്ചയായും രോഗങ്ങളെല്ലാം തന്നെ ആദിയിൽ നിന്ന് വ്യാധിയായി പരിണമിച്ചവയാണ്. ഒരു അമ്മയുടെ തലോടൽ, അച്ഛൻ്റെ തലോടൽ, ചെയ്ത തെറ്റുകൾ തെറ്റുകളല്ല എന്ന് അവർ പറഞ്ഞ് കേൾക്കാനുള്ള വ്യഗ്രത, ചെയ്തത് ശരിയാണെന്ന് തെറ്റ് ചെയ്യുമ്പോഴും ലഭിക്കേണ്ട ഒരു അംഗീകാരം, ഇവയ്ക്കൊക്കെ മനസ്സാഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാമം മനസ്സിനെ പിടികൂടി, ആ സമയത്ത് താലോലിക്കാൻ തുടങ്ങിയാൽ മരണം വരെ ഈ താലോലിപ്പ് കിട്ടാനുള്ള ആഗ്രഹം, അത് വീട്ടിൽ കിട്ടാതെ വരുമ്പോൾ കുറച്ച് പൈസയുമായി ആശുപത്രിയിൽ പോയാൽ അത് ആഗ്രഹിച്ച് രോഗിയായി നിൽക്കുന്ന നഴ്സിൽ നിന്ന്, അത് ആഗ്രഹിച്ച് രോഗിയായി തന്നെ നിൽക്കുന്ന ഡോക്ടറിൽ നിന്ന്, അത് ആഗ്രഹിച്ച് രോഗിയായി നിൽക്കുന്ന വൈദ്യനിൽ നിന്ന്, അത് ആഗ്രഹിച്ച് രോഗിയായി നിൽക്കുന്ന കമ്പൗണ്ടറിൽ നിന്ന്, അത് ആഗ്രഹിച്ച് രോഗിയായി തന്നെ നിൽക്കുന്ന ഫാർമസിസ്റ്റിൽ നിന്ന്, അത് തന്നെ ആഗ്രഹിച്ച് രോഗിയായി നിലകൊള്ളുന്ന കമ്പനികളിൽ നിന്ന് ഈ ആഗ്രഹങ്ങളുടെ ഏടാകൂടങ്ങളെ വളർത്തി വിനിമയം ചെയ്യുന്നു എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ദുരൂഹത. മനസ്സിലായി സ്വാമിജി. ഒരിക്കലെങ്കിലും മനുഷ്യൻ ഈ ആഗ്രഹങ്ങളുടെ ഏടാകൂടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത വിധം പരസ്യങ്ങളും അറിവും മറ്റു മാതൃകകളും കൊണ്ട് അങ്കിതമാണ് ഈ രംഗം. അല്ല, ഇപ്പം ഞാൻ ആലോചിച്ചു പോകുന്നു സ്വാമിജി, വിവിധ കമ്പനികൾ ഒരേ മരുന്ന് തന്നെ വ്യത്യസ്ത പേരുകളിൽ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരേ ആഗ്രഹത്തിൽ തന്നെയാണല്ലോ ഇത് ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും വിവിധ മരുന്നുകൾ ചികിത്സിക്കാൻ ഒരു മരുന്ന് തന്നെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. എത്ര വ്യർത്ഥമാണെന്ന് ആലോചിക്കുകയാണ് സ്വാമിജി അങ്ങനെ ആലോചിക്കുമ്പോൾ. എപ്പോഴെങ്കിലും ജനം ഈ ആഗ്രഹത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ ഈ കൊട്ടാരങ്ങളെല്ലാം ഒന്നിച്ചിടിഞ്ഞു വീഴും. പക്ഷെ മോഹങ്ങളുടെ കൊട്ടാരങ്ങളെല്ലാം തകരേണ്ടതാണല്ലേ സ്വാമിജി? പക്ഷെ തകരാത്തത് സ്വാമിജി നേരത്തെ പറഞ്ഞ ആവശ്യമായി ബന്ധപ്പെട്ട് പോകാത്തത് കൊണ്ടാണോ? തീർച്ചയായും മനുഷ്യൻ അവൻ്റെ ആവശ്യത്തെയും ആഗ്രഹത്തെയും രണ്ടായി കാണുന്നില്ല. അത് അതീവ വിചിത്രമാണ്. പറയൂ സ്വാമിജി. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തെ കാണുന്നു, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു ഗോപുരത്തിൽ കിടക്കുന്നവൻ ആകെ വരുന്നത് ഇത്രയേ ഉള്ളൂ, അവന് ആവശ്യമാണ്. അവൻ പിക്ഷയെടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പുട്ടായാലും കടലയായാലും അവൻ്റെ വിശപ്പിനുള്ളതാണ്. സ്വാദ് നോക്കി കഴിക്കാനൊന്നും അവൻ അർഹതയില്ല. ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. രാവിലെ മുതൽ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ കുത്തിയിരുന്നാൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് വില ഗവൺമെൻറ് പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത 2 പൈസയോ 5 പൈസയോ ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായി? അതൊക്കെ മാർക്കറ്റിലേ ഇല്ലാത്ത സാധനമാണ്. ഇത് ഇവൻ്റെ തന്നെ ഒരു ഏജൻറ്റ് നേരത്തെ അവിടെ വെച്ചിട്ടുണ്ട് കെട്ടുകണക്കിന്. അത് നിങ്ങൾ 50 രൂപ കൊടുത്തിട്ട് മാറി വാങ്ങിച്ചിട്ടാണ് ഇവൻ്റെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ ഇടുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ കാണാവുന്ന ഒരു കാഴ്ച ഇത്. 2 പൈസയും 1 പൈസയും ഒക്കെ ഇപ്പോഴും ചാലുവാണ്, ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ മാത്രം. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ആവശ്യം, വിദ്യാഭ്യാസം നിങ്ങളുടെ ആവശ്യം. വിദ്യാഭ്യാസത്തിൽ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ മോഹം. മനസ്സിലായി സ്വാമിജി. അത് നിങ്ങളുടെ മോഹം. നിങ്ങൾക്കിപ്പോൾ MBBS വേണം, അത് മോഹമാണ്. വൈദ്യശാസ്ത്രം എല്ലാവരും പഠിക്കണം, അത് ആവശ്യമാണ്. സാമ്പത്തിക ദർശനം എല്ലാവരും പഠിക്കണം, എങ്കിൽ മാത്രമേ അച്ചടക്കത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ.
സാർവലൗകികമായ എല്ലാ അറിവും എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. അറിവ് ആവശ്യമില്ലാത്ത ഒരാളുമില്ല. നിങ്ങൾ മരത്തിൽ നിറങ്ങിയപ്പോൾ കമ്പ് കൊണ്ടു, രക്തം നിൽക്കാൻ അത്യാവശ്യം ഒരു തുണി വലിച്ചെങ്കിലും കെട്ടണം, അത്രയും അറിവ് നിങ്ങൾക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അത്രയും മാത്രം മതിയാവും. കെട്ടിയിട്ട് നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുറിവ് പഴുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഡോക്ടറെ ഒന്നും കാണാൻ പോകില്ല. തെങ്ങേ നിറങ്ങിയപ്പോഴാണ് ഇത് പഴുത്തതെങ്കിൽ, തെങ്ങേ കയറി വെട്ടിയപ്പോഴാണ് മുറിഞ്ഞതെങ്കിൽ, ആ തെങ്ങിൻ്റെ മുരി തന്നെ അടത്തിയിട്ട് വെച്ച് ഒരു കെട്ടം കെട്ടും കിട്ടും സ്വാമിജി. അറിവ് നിങ്ങൾക്ക് ആവശ്യമാണ് ആ സമയത്ത്. ആ സമയത്ത് നിങ്ങൾക്ക് മോഹമുണ്ടായതുകൊണ്ട് കാര്യമില്ല. അറിവുണ്ടെങ്കിലേ ഈ ആവശ്യം നിറവേറ്റപ്പെടുള്ളൂ.